ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ത്രിശുങ്ക മൂവീനെ കൊണ്ടാണ് ഈ ഒരു വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ഈ വേർഡിൻ്റെ മീനിങ് അറിയില്ല അറിയുന്ന ആൾക്കാർ ഈ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ ഈ പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അർജുൻ അശോകൻ അന്നാബൻ നന്ദു സുരേഷ് കൃഷ്ണ പിന്നെ കൃഷ്ണകുമാർ ഇവരൊക്കെയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ സിനിമ എനിക്ക് ഒരു ഈസി ഫൺ വാച്ചിങ് മൂവിയായിട്ട് ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു ഈ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിന് താഴെയാണ് വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ അനാവശ്യമായിട്ടുള്ള രംഗങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് വെറുതെ ലാഗടിപ്പിക്കുന്ന ഒരു മൈൻഡിലുള്ള അല്ലെങ്കിൽ ഒരു സംഭവത്തിലുള്ള സിനിമയായിട്ടൊന്നുമല്ല ഈ സിനിമ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ വിഷത്തിനുള്ള കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ ആൾക്കാരുടെയും പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്ന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൃഷ്ണകുമാർ നന്ദു സുരേഷ് കൃഷ്ണ അർജുൻ അശോകൻ അന്നാപൻ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ടി ജി രവി ചെറിയ ചെറുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ടി ജി രവി ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ബാലാജി ഇവരൊക്കെ എല്ലാവരും അവരുടെ അവരുടേതായിട്ടുള്ള കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഗുണം പെർഫോമൻസ് മൂവിയിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാനും പറ്റിയിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ പുതിയൊരു നവോത്ഥാന സംവിധായകനാണ് തോന്നുന്നു അച്യുത് വിനായക് എന്നാണ് പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സിനിമയുടെ മെയിൻ ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടി പോവാൻ ഒരു സംഭവത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുന്നതും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണവും അങ്ങനെയൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് സിനിമയൊക്കെ വളരെ കഥയൊക്കെ വളരെ പ്ലെയിൻ സിമ്പിളായിട്ടുള്ള വളരെ എല്ലാം സിമ്പിളായിട്ട് തന്നെയാണ് ഈ സിനിമയുടെ മേക്കിംഗ് ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ ഉള്ളത് പക്ഷേ പെർഫോമൻസും എടുത്തു വെച്ചിരിക്കുന്ന രീതിയും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഈസി ഫൺ വാച്ചിങ് ആയിട്ട് വളരെ വൃത്തിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ മുഴുവനായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കാണുകയും ചെയ്തത് അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിനിമേനെ കൊണ്ടുള്ള അഭിപ്രായം ഇത് തിയേറ്ററിൽ എത്രത്തോളം വിജയം ഉണ്ടായി എന്നുള്ള കാര്യമൊന്നും എനിക്കറിയാം കാരണം സിനിമ ഇറങ്ങിയതും പോയതും ഒന്നും പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ തന്നെയാണ് പെർഫോമൻസ് വൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അഭിപ്രായം തോന്നുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും പിന്നെ ഈ റിവ്യൂ നിങ്ങൾക്ക് ജെന്വനായിട്ട് തോന്നുന്നുണ്ട് ഹോണസ്റ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു